ശാസ്താ റോഡിലെ ആ ജനങ്ങളുടെ പരിഭവം ഒരുപാട് നമ്മൾ കണ്ടു, ഒരുപാട് നമ്മൾ കേട്ടു. പറഞ്ഞു തീരാത്തത്രയും ദുരിതമാണ് അവർ അനുഭവിക്കുകയും ചെയ്യുന്നത്. പക്ഷെ നമുക്ക് സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. ഇപ്പോൾ അവർ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലരെയും കണ്ടു, പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നില്ല. ഇനി ഏത് തരത്തിൽ മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം? ഈ വർക്ക് നടക്കുമ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരൊറ്റ ഉദ്യോഗസ്ഥന്മാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു ഓവർസിയർ മാത്രം. ഡോക്ടർ ഷാനവാസ് ആണ് അദ്ദേഹം പറയുന്നത്, ഈ റോഡ് പണിയാൻ ആളില്ലെങ്കിൽ ഞങ്ങൾ ആളെ കൊണ്ടുതരാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആളുകൾ ഇവിടെ ഇറങ്ങാൻ തയ്യാറാണോ? തയ്യാറാണ്. ഞങ്ങൾക്കൊരു നല്ലൊരു സംഘടന, ഒരു സന്നദ്ധ സംഘടനയുണ്ട് ഇവിടെ, ഓൺ ദ ലൈൻ തെക്കാട് എന്ന് പറഞ്ഞിട്ട്. ഏകദേശം 250-300 ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഇവിടെ തന്നെ പ്രായമുള്ളവരെല്ലാവരും മെഡിക്കൽ കാര്യങ്ങൾ, അവരുടെ ബാക്കി അത്യാഹിതമായിട്ടുള്ള എന്തെങ്കിലും ദൂഷ്യങ്ങൾ, ഞങ്ങളാരും ഓടിയെത്തും. ഈ റോഡ് ഇങ്ങനെ കിടന്നിട്ടിപ്പോ അവർക്കാർക്കും ഒരു ബുദ്ധിമുട്ടായത് കൊണ്ട് പലരും പല അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പൊ ഒരു ചെറിയൊരു ശ്മശാനമൂതയാണ് മൊത്തം തൈക്കാട്. അതാണ് നമ്മൾക്ക് അങ്ങനെ തന്നെ പറഞ്ഞു തീർക്കേണ്ടി വരും. തൈക്കാട് എന്ന് പറഞ്ഞാൽ എം ജി രാധാകൃഷ്ണനെ പോലെയുള്ള സംഗീതജ്ഞർ താമസിച്ച വളരെ ശ്രദ്ധേയമായ സ്ഥലമായിരുന്നു. ഇപ്പോൾ ഡോക്ടർ ഷാനവാസ് പറയുന്നത് പോലെ ശ്മശാനമൂകതയാണ് ഈ റോഡിനുള്ളത്. കാരണം അത് വരുത്തി വെച്ചതാണ് നഗരസഭ, കുത്തിപ്പൊളിച്ച് ഇത്തരത്തിലാക്കിയ തൈക്കാട് എന്ന് പറയുന്നത് ഒരു ശ്മശാനമൂകതയുള്ള പ്രദേശമാക്കി മാറ്റിയതിന്റെ പ്രധാന ഉത്തരവാദി തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലാതെ മറ്റാരുമല്ല.